ಮುಂದೆ ತುರಂಗ ಬಹುನವದ ದಾರಿಯೋ ಅಂಜಿನ ಅಂಗಶ ആരാണ്? കൊള്ളാമല്ലോ. ഹേയ് നിൽക്കാൻ, ഞാനും ഉണ്ട് കൂട്ടിനെ. ഏതായി വള്ള അപ്സരസോ, നിൽക്കോ. കാണുന്നില്ലല്ലോ. നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കുറച്ചകലെ നിന്ന്. എങ്ങോട്ടേക്ക് പോകുന്നു? കുറച്ചകലേക്ക്. എന്റെ തങ്കം, എന്താ നിന്റെ പേര്? മേനക അല്ല, രംഭ അല്ല, തിലോത്തമ അല്ല, പിന്നെന്താ നിന്റെ പേര് പറ? ഇത്തിരി ചുണ്ണാമ്പ് തരൂ. ഓ, തരാമല്ലോ. കാഞ്ഞരത്തിൻ പൂവും വേപ്പിൻ്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, മൂന്ന് നേരവും കൊടുക്കുക. ഭേദമല്ലെങ്കിൽ മഠത്തിലേക്ക് കൊണ്ടുവരന്നെ വേണ്ടി വരും. അളമിടിയിലും തളക്കിലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ യക്ഷിക്കേണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് യക്ഷിയെ തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു, ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാലപൂത്ത മണം, എന്തൊരഴകായിരുന്നു അവൾക്ക്! നിലത്തെഴയുന്ന മുടി അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസിന്റെ കിലുക്കം, ഉടുരാജമുഖി മൃഗരാജകടി, ഗജരാജവിരാജിത മന്ദഗതി. അവൾ ലക്ഷ്യമല്ലായിരുന്നുവെങ്കിലോ? പാദം നിലത്ത് തൊട്ടിരുന്ന അന്നേരം ആരും ആറ നോക്കുന്നു. അവൾ പിന്നെന്ത് ചെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പതേ കുരവ, കരിമ്പഴയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന? വെറും ഒരു മൂവാണ്ട മാവല്ലേ ഉള്ളൂ. നേരാണല്ലോ. പണ്ട് പനമരച്ചോട്ടിലൊരു ശവം കണ്ടു. യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ. അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു. എന്തോ വസ്തുതർക്കം, അത് ചോദിക്കാമെന്ന് അയാളെ മൂത്ത മാവൻ മഴകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട്. പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു. 33, 34, 35, 36, 37, 38, 39, 40, 41. എഴുക, ഇങ്ങ വാങ്ക. രാമനാമോട് അങ്ങോട്ട് ചൊല്ലുങ്കോ, അവർ തമ്പി അങ്ങട്ട് എന്നെങ്കിൽ കണ്ടിപ്പാ പാകണമെന്ന്. രാമനാമോട് അങ്ങോട്ട് ഓം വീട്ടിലൊരാൻ കാണും. ഇപ്പൊ നേരെ ഒന്നാക്കി പൊഴുത് ചാഞ്ച് നാഴിക ആക്കി. വേറെ എങ്കിൽ ഇരിപ്പാര്? ഓം വീട്ടിലൊരാൻ കാണും. പിന്നെ പുരിയില്ല എന്നെ ഒന്നുമേ പുരിയാരെ മാതിരി പാക്കറ.
ഭയാനകം. കൊള്ളാം. ഇനി കരുണം. പോരാ. വീരം. ബീഭത്സം. രസങ്ങളിൽ രാജനെ കാണിച്ചു തരാം. ശൃംഗാരം. ഇനി ഹാസ്യം. ഇത് കണ്ടോ, അദ്ദേഹം കൊണ്ടുവന്നതാ. കൈതപ്പൂ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. പഴകുന്തോറും ഇതിന്റെ വാസന കൂടും. എന്നെ കാണാൻ കൂടിയിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമോ ചോദിച്ചാലും പുള്ളിക്കാരൻ ആകാശത്തേക്ക് ഏണി വെച്ച് കയറിയെന്നിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇനിയും എത്ര പേരുണ്ടെങ്കിലും ഉറങ്ങാത്തവരായിട്ട്. നെൽപ്പുരയിലും കുളക്കടവിലൊക്കെ ആളുകൾ പറയുന്നത് എന്റെ ചെവിയിലും എത്താറുണ്ട്. എന്ത് കേട്ടു? നിന്നെ കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടുള്ളൊക്കെ തന്നെ അതിപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. തമ്പി അദ്ദേഹമാണ് എന്നെ ആദ്യം കുതിരസവാരി പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലൊരു കുത്തുവാക്ക് ഞാൻ കേട്ടു. അന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതല്ലാതെ അതെന്താണെന്ന് ഈ നിമിഷം നീ എന്നോട് പറഞ്ഞിട്ടില്ല. ഓ, എന്റെ 10 വയസ്സിലുണ്ടായ ആ കാര്യമോ? പറയാൻ മനസ്സില്ല. അന്നാണ് ഞാൻ ഋതുമതിയായത്. അന്നാണ് അയാൾ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ ഞാൻ അന്നേ പറയുമായിരുന്നു നേരെ ചൊവ്വെ ചോദിച്ചിരുന്നെങ്കിൽ. വാതിൽ തുറക്കാം. ഞാനാ പറയുന്നത്, വാതിൽ തുറക്കാൻ. കുമാരനെ വിളിപ്പിച്ചത് കഴക്കൂട്ടത്തെ പിള്ളയ്ക്ക് അടിയന്തരമായി ഒരു നീട്ടെത്തിക്കാനാണ്. കുമാരൻ തന്നെ ആ ദൗത്യം നിറവേറ്റണമെന്ന് തമ്പിയങ്ങത്തെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. തമ്പിയങ്ങത്തേക്ക് ഇപ്പൊ എന്നോട് നമ്പിക്ക കുമാരൻ കിട്ടതാൻ പോലും പുരുഷനാച്ചേ രാജ്യകാര്യത്തിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തുകളയരുത്. ഇത് രാജ്യകാര്യമെന്ന് കരുതണ്ട. തമ്പിയമ്മത്തോട് കാട്ടുന്ന ഒരു മര്യാദ. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയാൽ കീഴ്മേൽ നോക്കുന്ന പ്രകൃതമില്ല. അനിഷ്ടം തോന്നിയാലും അത് തന്നെ. കഴക്കൂട്ടത്തേക്ക് പോറതുക്കാക കുമാരനെയേ ഏം വെക്കണോ?
தம்பியங்கத்தை ஒண்ணுமே காணாத தீர்மானம் பண்ற ஆள் இல்ல. இன்னொருத்தர் காணாததும் பெரியவர்கள் காணுவாங்க. அதே அதுதான் என் பேடி. அர்ஹதையில்லாத்தின் கிட்டுன அங்கீகாரம் தீக்கனல் போல கைரண்டு நீட்டியா வாங்க. എന്താ കുറ്റം? തേങ്ങാ മോഷണം. എത്ര കട്ടു? നൂറോളം. നൂറ്റി ഒന്ന്. നൂറ്റൊന്ന്. ഒരു കൽപ്പന തെരിയപ്പെടുത്താനുണ്ട്. ശിക്ഷ നിർത്തിവെക്കണമെന്ന് മഹാരാജാവ് തിരുമനസ് കൽപ്പിച്ച ഉത്തരവായിരിക്കുന്നു. മാത്രമല്ല, പ്രജകളെ ശിക്ഷിക്കുന്നതിൽ നാട്ടുപ്രമാണിമാർക്കുള്ള അവകാശം മേലിൽ ഉണ്ടായിരിക്കുന്നതല്ല. നീട്ടുമാളിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. Hey, 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 hey.